ചൈനയിലെ ജിയുഖാൻ സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിയതായി കിംഗ് അബ്ദുൽ അസീസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ അറിയിച്ചു. ലോങ് മാർച്ച് 2D റോക്കറ്റാണ് സൗദി സാറ്റ് 5A, സൗദി സാറ്റ് 5B എന്നീ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഭൗമനിരീക്ഷണത്തിന് പ്രയോജനപ്പെടുന്ന സൗദിയുടെ രണ്ടാംഘട്ട ഉപഗ്രഹങ്ങളാണിത്. ഭൗമപ്രതലത്തിന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ ലഭ്യമാക്കാൻ ഉപഗ്രഹങ്ങൾക്ക് കഴിയും. റിയാദിലെ കിംഗ് അബ്ദുൽ അസീസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിലെ കൺട്രോൾ സ്റ്റേഷനിൽ നിന്നാണ് ഉപഗ്രഹങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. ഉപഗ്രഹ വിക്ഷേപണം റിയാദ് കൺട്രോൾ സ്റ്റേഷനിൽ തത്സമയം വീക്ഷിച്ച ശാസ്ത്രജ്ഞർ ആഹ്ലാദം പങ്കുവച്ചു. 17 വർഷത്തിനിടെ കിംഗ് അബ്ദുൽ അസീസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ 13 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. നാസ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിവയുടെ സഹകരണത്തോടെ ശൂന്യാകാശ ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. സൗദി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ച വിഷൻ 2030 ഭാഗമായാണ് പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. നസറുദ്ദീൻ വിജയ്, 24, റിയാദ്. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.